ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മഞ്ജുശ്രീ കുക്കിങ്ങിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയായ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി, റൊട്ടി, ബട്ടർ നാൻ എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനായ പാലക് പനീർ നമുക്കിന്ന് ഉണ്ടാക്കാം. പാലക് അയൺ ധാരാളം അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾ ആണെങ്കിൽ പനീർ പ്രോട്ടീൻ്റെ ഒരു കലവറ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം നമുക്ക് പാലക് നന്നായി കഴുകിയ ശേഷം ഇങ്ങനെ ചെറിയ ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ബണ്ടിൽ പാലക്കാണ് വാങ്ങിയത്. അത് നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ ഒരു ബണ്ടിലായിട്ടാണ് കിട്ടുക. ഏകദേശം ഒരു 150 ഗ്രാം കാണും. ഇപ്പോൾ നമ്മൾ പാലക്ക് കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇതുപോലെ തന്നെ പനീറും കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 200 ഗ്രാം പനീർ എടുത്തിട്ട് ചെറിയ സ്ക്വയർ പീസസ്സായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ ഒരു വലിയ തക്കാളി, വലിയ സവോള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി ഇത്രയും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പാലക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ പാലക്ക് മുഴുവനായിട്ടും അതിനകത്തേക്ക് ഇട്ടു. അതിനുശേഷം ഞാൻ ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഇനി ഈ ചൂടത്ത് ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് സമയം ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വയ്ക്കാം. പനീർ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് ഞാനതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീറൊക്കെ ഒന്ന് നിരത്തി കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പനീർ ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. പനീർ ചെറുതായി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ പാലക്കിപ്പോൾ നന്നായി വാടിയിട്ടുണ്ട്. ആദ്യം തന്നെ അതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ കാണുന്ന വെള്ളം നമുക്ക് കളയണ്ട, ഇതിവിടെ വയ്ക്കാം. പിന്നീട് നമുക്ക് കറിക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഈ വെള്ളം നമുക്ക് യൂസ് ചെയ്യാം. കണ്ട, ചെറിയൊരു പച്ച കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് തണുത്ത വെള്ളം, സാധാരണ ടാപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഇലയുടെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് നഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല പച്ച കളറിൽ തന്നെ നമുക്ക് ഗ്രേവി കിട്ടും. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ സെയിം പാൻ തന്നെ യൂസ് ചെയ്യാം. ആ പാനിലേക്ക് ഞാൻ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഒക്കെയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഒരുപാട് വഴണ്ട് പോകണ്ട, 2-3 മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇത് റോ ടേസ്റ്റ് മാറി തണുത്തിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള പാലക്ക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ പാലക്ക് വാട്ടിയെടുത്ത വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഒരുപാട് സ്മൂത്തായിട്ട് അരക്കേണ്ട, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അരച്ചെടുത്തൊന്ന് മാറ്റി വെച്ചു. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്തത്. ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇത് 3 കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പാലക് ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഇലകളും ഈ മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. മിക്സായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഫ്രഷ് ആയിട്ടുള്ള ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ഈ ക്രീം ചേർത്ത് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ക്രീമിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇത് ചേർത്ത് കൊടുത്തിട്ട് തന്നെ ഉണ്ടാക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇതൊന്ന് തുറന്ന് നോക്കാം. പാലക് ഗ്രേവി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് വെള്ളം ആവശ്യമാണെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് പാലക്കിൽ നിന്ന് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം തന്നെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് സമയം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 3 മിനിറ്റ് സമയം. 3 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ പാലക് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് സീസണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും 2 വറ്റൽമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലക് പനീറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ ചേർത്ത് സീസണിങ് ചെയ്തിട്ട് ഈ ഗ്രേവിയിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് ചപ്പാത്തിയുടെയും നാൻ്റെയും പരാട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.